യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ജോണി നല്ലൂർ മാധ്യമങ്ങളെ കടന്നു. തത്സമയം ചർച്ച തുടരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 31-ാം തീയതി ചർച്ച തുടരാം, അന്ന് തീരുമാനം എടുക്കാം എന്നാണ് ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അല്ല, സീറ്റുകൾ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട സീറ്റുകൾ തന്നെ, അതിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന 4 സീറ്റ് എന്നുള്ള ആവശ്യം ഇന്നും ആവർത്തിച്ചു. തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സീറ്റുകൾ അല്ലെങ്കിൽ എത്ര സീറ്റ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു മറുപടി നൽകണമെങ്കിൽ ഡൽഹിയിൽ പോയി മടങ്ങി വന്ന ശേഷമേ പറ്റൂ എന്ന നിലപാടാണ് അവരെടുത്തത്. ഏതായാലും വളരെ ആശാവകമായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല, പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. അങ്കമാലിയുടെ കാര്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റാണ്. UDFലെ ഒരു കിഴവഴക്കമനുസരിച്ച് അതാത് കക്ഷികൾ മത്സരിച്ച സീറ്റുകൾ അതാത് കക്ഷികൾ തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അത് മാറേണ്ട ഒരു സാഹചര്യം ഇല്ല. ഉണ്ടെങ്കിൽ അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ മാറ്റേണ്ടത്. ഏതായാലും ആ വഴിക്കൊരു ചർച്ച വന്നിട്ടില്ല. കോൺഗ്രസുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം കേരള കോൺഗ്രസ് ജേക്കബ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചർച്ചയിൽ തീരുമാനമായില്ല എന്ന് തന്നെയാണ് ജോണി നല്ലൂരിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 4 സീറ്റ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 31-ന് ഇക്കാര്യം സംബന്ധിച്ച് തീരുമാനം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.